എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടയ്ക്കിടെ നമുക്കിങ്ങനെ ഓരോ പണികൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഒന്നുകിൽ അക്ഷയയിൽ പോകണം, അല്ലെങ്കിൽ മറ്റ് ഏജൻസികളിലും ഓഫീസിലും കയറി ഇറങ്ങണം. അങ്ങനെ ഒരു പണി ഇപ്പോൾ പുതുതായിട്ട് വരികയാണ്. ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് ഇനി ഗ്യാസ് കണക്ഷൻ നിലനിർത്തുന്നതിന് വേണ്ടി ബയോമെട്രിക് EKYC മസ്റ്ററിങ് പൂർത്തീകരിക്കണം. അതിനു വേണ്ടിയിട്ട് അതാത് ഗ്യാസ് ഏജൻസികളിലെത്തണം. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഇൻഫർമേഷനുകൾ നേരത്തെ ലഭിക്കാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾക്ക് ഫോളോ ചെയ്യാം. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കേന്ദ്ര സർക്കാർ പറഞ്ഞ ഒരു കാര്യമാണ് ആധാർ പുതുക്കാൻ. അതിനുശേഷം ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്യാൻ പറഞ്ഞു. ആധാറും ബാങ്ക് അക്കൗണ്ടും ലിങ്ക് ചെയ്യാൻ പറഞ്ഞു. ഇതുപോലെ പല കാര്യങ്ങളും നമ്മോട് പല സമയത്തായിട്ട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ റേഷൻ കാർഡ് EKYC മസ്റ്ററിങ്. കഴിഞ്ഞ വർഷം പറഞ്ഞതാണ്, പക്ഷേ നമ്മളറിഞ്ഞത് ഈ കഴിഞ്ഞ മാസമാണ്. ഇതോടൊപ്പം നമ്മുടെ സംസ്ഥാന സർക്കാർ പെൻഷൻ വാങ്ങുന്ന ആളുകളോട് മസ്റ്ററിങ് നടപടികൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് രണ്ട് മാസം കൂടുമ്പോഴോ ഒരു മാസം കൂടുമ്പോഴൊക്കെ കേന്ദ്ര സംസ്ഥാന സർക്കാർ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇതുപോലെ ഒരു പണി കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയതാണ്. ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകളെല്ലാം ഗ്യാസ് ഏജൻസി ഓഫീസിലെത്തി EKYC നടപടി പൂർത്തീകരിക്കണം. വിരല് വെച്ചുകൊണ്ട് ഒരു മസ്റ്ററിങ് നടപടി പോലെ തന്നെയാണ് ഇത് പൂർത്തീകരിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അദ്ദേഹം തന്നെ വരണം. അദ്ദേഹത്തിൻ്റെ വിരല് അമർത്തണം. ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ളത് ഭാരത് ഗ്യാസ് ഏജൻസിയിലാണ്. നമ്മൾ കോട്ടയം, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിലുള്ള ഗ്യാസ് ഏജൻസിയുമായി ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചിരുന്നു, ഇന്ന് വിളിച്ചിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ പറഞ്ഞത് ഭാരത് ഗ്യാസ് ഏജൻസിയിൽ ഇത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യമാണ്, ഇത് നിർബന്ധമാണ്. പക്ഷേ ഇപ്പോൾ ഇതിനൊരു അവസാന തീയതി പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ, ഒരു അറിയിപ്പ് മുഖാന്തരം നൽകാത്തത് അതുകൊണ്ടാണ്, ഇപ്പോൾ അവസാന തീയതി പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അറിയിപ്പായിട്ട് നൽകാത്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്യുകയാണ് എങ്കിൽ വലിയ തിരക്കുകളില്ലാതെ ഈ കാര്യം ചെയ്യാൻ കഴിയും. ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അവരുമായി ബന്ധപ്പെട്ട് അവരുടെ അപ്ഡേഷൻ അറിഞ്ഞതിന് ശേഷം അതും നിങ്ങളെ അറിയിക്കുന്നതാണ്. എന്തായാലും നിങ്ങളുടെ ഗ്യാസ് ഏജൻസി ഏതാണോ അവിടെ നിന്ന് ആദ്യം വിളിച്ച് അന്വേഷിക്കുക. അവിടെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് ചെയ്യുക. ഭാരത് ഗ്യാസ് ഏജൻസിയിൽ എല്ലായിടത്തും ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, ഇത് പൂർത്തീകരിച്ചാലേ തുടർമാസങ്ങളിൽ ഗ്യാസ് കിട്ടുകയുള്ളൂ. പക്ഷേ ഒരു അവസാന തീയതി പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അതുവരെ ഈ ഗ്യാസ് എന്തായാലും ഇത് ചെയ്തിട്ടില്ല എങ്കിലും കിട്ടും. പക്ഷേ അവസാന തീയതി ഒരു മാസത്തേക്ക് ഗ്യാപ് ഇട്ടിട്ടാണ് പറയുന്നതെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം ഇതിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കേണ്ട അവസ്ഥയുണ്ടാകും. വിരല് പതിച്ച് ആധാർ ഒതന്റിഫിക്കേഷൻ വഴി ചെയ്യുന്നത് കൊണ്ട് തന്നെ സെർവർ തകരാറായാൽ നമ്മൾ റേഷൻ കടയിൽ വരി നിന്നതുപോലെ ആയിരിക്കില്ല. കാരണം APL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും BPL വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും ഈ ഗ്യാസ് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തിരക്ക് കുറച്ചും കൂടി കൂടും. അത് എല്ലാവരും മനസ്സിലാക്കുക. റേഷൻ കാർഡ് മസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ ഓരോ റേഷൻ കടയിലും ആണ്. ഇത് ഒരു ഏജൻസി എന്ന് പറഞ്ഞാൽ ഒരു താലൂക്കിൽ 10-ൽ താഴെ ഏജൻസികളെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ കാര്യം എല്ലാവരും മനസ്സിലാക്കുക. ഇത് നേരത്തെ പോയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകളെല്ലാം ഈ EKYC അതായത് ഗ്യാസ് ഏജൻസികളിലെത്തി ചെയ്യുക. ഇതിനു വേണ്ടി ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുടെ ഗ്യാസ് കണക്ഷൻ ഉടമയുടെ ആധാർ കാർഡ്, ഗ്യാസിൻ്റെ കണക്ഷൻ ബുക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്യാസ് ആധാർ ഏജൻസിയിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ, ഇത്രയും രേഖയുമായിട്ടാണ് പോകേണ്ടത്. മൊബൈൽ നമ്പർ നിർബന്ധം ഇല്ല, അതിലേക്ക് OTP ഒന്നും വരുന്നില്ല. അല്ലാതെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൊബൈൽ നമ്പർ ഇല്ല എങ്കിലും ബാക്കിയുള്ള രേഖയുമായിട്ട് പോവുക. ഇനി മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് അത് ചെയ്യാവുന്നതാണ്. നമ്മൾ ആ നമ്പർ ഉപയോഗിച്ചാണല്ലോ ബുക്ക് ചെയ്യേണ്ടത്. ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ, അയാൾ വിദേശത്താണ്, അയാൾക്ക് വരാൻ കഴിയില്ല, ഇനി വീട്ടിൽ കിടപ്പ് രോഗിയായിട്ട് കിടക്കുകയാണ്, അവർക്കൊന്നും ഇത് ചെയ്ത് പോയി ചെയ്യാൻ കഴിയില്ല, അങ്ങനെയുണ്ടെങ്കിൽ ആ കാർഡിൽ അവർ ഉൾപ്പെട്ടുള്ള റേഷൻ കാർഡിലെ മറ്റൊരാളുടെ പേരിലേക്ക് നമ്മുടെ ഗ്യാസ് ഉടമസ്ഥാവകാശം മാറ്റാം. മറ്റൊരാൾ റേഷൻ കാർഡിലെ മറ്റൊരാൾ ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ് ഇവ മുഖാന്തരം ചെന്ന് അയാളുടെ പേരിലേക്ക് ഇത് മാറ്റാവുന്നതാണ്. അപ്പോൾ അയാളുടെ മൊബൈൽ നമ്പറിലേക്കും ഇത് വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. ആ നമ്പർ ഉപയോഗിച്ച് തന്നെയാണ് പിന്നീട് അങ്ങോട്ട് ബുക്ക് ചെയ്യേണ്ടി വരിക. അപ്പം അയാളുടെ മസ്റ്ററിങ് പൂർത്തീകരിച്ചാൽ മതി. അങ്ങനെ നമുക്ക് രോഗികളോ നാട്ടിലില്ലാത്ത ആളുകളാണ് ഉടമകൾ എങ്കിൽ ഇങ്ങനെ മാറ്റിയിട്ട് മറ്റൊരാളുടെ പേരിൽ ചെയ്യാൻ കഴിയും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതും. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.